അതിനേക്കാളും ഒക്കെ എത്രയോ ഭേദമാ ആരും അറിയാതെ ഒരു ദിവസം. പിന്നെ ജീവിതകാലം മുഴുവനും പതിവ്രതയായ ഭാര്യയായിട്ട് ജീവിക്കും. ബുദ്ധിയുള്ളവളല്ലേ നീ, ആലോചിച്ച് തീരുമാനിക്ക്. ഞാൻ വെയിറ്റ് ചെയ്യാം. ഹോട്ടൽ സീലാൻഡ്, റൂം നമ്പർ 303. നീ എവിടെ ആയിരുന്നു? നീ എവിടെ പോയതാ? അത് ഭരത് ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞില്ലേ? ഉവ്വ്, ഞാൻ കിച്ചണിൽ നോക്കിയിരുന്നല്ലോ. നിന്നെ ഞാൻ കണ്ടില്ലല്ലോ. അത് അത് ഞാൻ നോക്കിയപ്പോഴേ നാരങ്ങയില്ല, വാങ്ങാൻ പുറത്തു പോയതാ. അത് നാരങ്ങ കിട്ടിയില്ല. നിന്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ? ഒന്നുമില്ല. എന്തോ ഒരു കള്ളത്തരം ഉള്ളത് പോലെ. സത്യം പറ. നീ എവിടെ പോയതാ? സത്യം തന്നെ പറഞ്ഞത്. ലൈം ജ്യൂസ് കിട്ടിയില്ലെങ്കിൽ ഭരത്തിന് ദേഷ്യം വരുമല്ലോ എന്ന് ഓർത്തപ്പോ ഒരു ടെൻഷൻ, അത്രേ ഉള്ളൂ.
എവിടെ ആയിരുന്നു? അത് ഞാൻ പുറത്തു പോണ്ടായിരുന്നല്ലോ. നീരജ പുറത്തു പോകുന്ന നീ കണ്ടിരുന്നോ? ഇവളെങ്ങനെ കാണാനാ? ഞാൻ ഇറങ്ങിയപ്പോ ഇവൾ ഈ പരിസരത്തൊന്നും ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നല്ലോ. നീരജാണ്ടി പോകുന്നത് ഞാൻ കാണുകയും ചെയ്തതാ. പുറത്തിറങ്ങി അങ്ങോട്ട് അങ്ങോട്ട്. കടയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ നീ അങ്ങോട്ട് അങ്ങോട്ട് പോയത്? ഞാൻ ഈ കട വരെയാ പോയത്. ഇവള് വെറുതെ പറയുന്നതാ ഞാൻ കൊറേ ദൂരം പോയിന്നൊക്കെ. വരത്തിനൊരു ചായ കിട്ടിയാ മതിയോ? ഞാൻ എടുത്തോണ്ട് വരാം. എന്തെങ്കിലും എടുക്ക്. കടയിൽ പോയതല്ലല്ലോ, ഏതോ ഒരാളെ കാണാൻ പോയതല്ലേ? എന്നിട്ടെന്തിനു കള്ളം പറഞ്ഞത്? അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. കൃഷ്ണ, ഇതെന്താ? എല്ലാരും ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ. കൃഷ്ണ വരാൻ കാത്തു നിന്നതാ. അല്ല, ഞാൻ വന്നിട്ട് എന്ത് പ്രത്യേകതയുള്ളത്? ആ, കൃഷ്ണ വന്നു കഴിഞ്ഞാ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മുത്തുമോള് പറഞ്ഞു. എന്താ കൃഷ്ണ സർപ്രൈസ്? എന്റെ അമ്മേ മുത്ത് വിളിച്ചൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ആഹാ, അതുള്ള ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അളിയൻ വരുന്നത് എന്തോ വലിയ സർപ്രൈസും ആയിട്ടാണെന്ന് വിചാരിച്ച നമ്മളിപ്പോ ആരായി? ശാശി. കൃഷ്ണേട്ടന്റെ കയ്യിൽ എന്താന്ന് ചോദിക്കേ, ഇനിയിപ്പോ അതാണോ സർപ്രൈസ്? അല്ല, അളിയൻ ഇതെന്താ പൊതിഞ്ഞോണ്ട് വന്നിരിക്കുന്നത്? സത്യം പറഞ്ഞ ഇതെന്താണെന്ന് എനിക്കും അറിയില്ല. അതെന്താ, എന്താണെന്ന് അറിയാത്ത സംഗതിയും കൊണ്ടാണോ കൃഷ്ണ വീട്ടിലേക്ക് വരുന്നത്? മുത്ത ഓർഡർ ചെയ്താണെന്ന് പറഞ്ഞ് ഒരു ഷോപ്പുകാരൻ കൊണ്ട് തന്നതാ എന്റെ ഓഫീസിൽ. ഇതെന്താണെന്ന് അറിയാൻ ഞാൻ മുത്തിനെ വിളിച്ച് ചോദിച്ചു. അപ്പ പറയുക, വീട്ടിലെത്തുന്നത് വരെ ഇത് തുറന്ന് നോക്കരുതെന്ന്. ആഹാ, അത് നല്ല കളിയാണല്ലോ. ഇങ്ങ് തന്നെ, ഞാൻ നോക്കട്ടെ എന്താണെന്ന്. ഓ, എനിക്ക് കൊച്ചു തമ്പുരാട്ടി തന്നെ വന്ന് പറഞ്ഞു തന്നാട്ടെ എന്താ സർപ്രൈസ് എന്ന്. ഞങ്ങള് കൊറച്ചു നേരമായിട്ട് കാത്തു നിക്കുന്നു. ഞാൻ പറയാം,
സത്യം പറഞ്ഞ ഒരു വലിയ വിശേഷം വരുന്നുണ്ട്. അതെന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ അമ്മേ? അറിയില്ല മോളെ. മണിക്കുട്ടി, ആരെന്ത് ചോദിച്ചാലും ഉത്തരം പറഞ്ഞ് മിടിക്കാതെ നോക്കുവാണല്ലോ നിന്റെ മെയിൻ പരിപാടി. ഈ തവണ അത് നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഇനി നീ തലയും കുത്തി നിന്ന് തപസ് ചെയ്താലും ഈ വിശേഷം ഞാൻ പറയാൻ പറ്റില്ല. നീ തന്നെ പറയണ്ടേ മോളെ, ഇവിടെ ആർക്കും അറിയില്ല. എല്ലാരും തോറ്റെന്ന് സമ്മതിച്ചോ? ഈ വിശേഷം വരാൻ പോകുന്നത് അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. കണ്ടോ കാവ്യ, നീ പോലും മറന്നുപോയ ഡേറ്റ് അല്ലേ. മുത്തു ഓർമ്മിപ്പിച്ചത് കണ്ടോ? അമ്മയുടെ ചക്ര മുത്തു. അച്ഛന്റെ മക്ക ഉമ്മയില്ലേ എനിക്ക്. പിന്നെ അച്ഛൻ എന്റെ വക ആയിരം ഉമ്മ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നല്ലല്ലോ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, ഇനിയും ദിവസങ്ങളില്ലേ? ആ ഉണ്ട്. അതല്ലേ ഇവള് വരാൻ പോകുന്ന വിശേഷം എന്ന് പറഞ്ഞത്, നീ കേട്ടില്ലായിരുന്നോ? ഓ, ഞാൻ ഓർക്കുന്നു. ഈ ഭരത്മാമനൊരു മണ്ടല്ലോ. ഞാൻ കുറച്ചു നേരത്തെ ഓർമ്മിപ്പിച്ചാലല്ലേ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റൂ. അത് ശരിയാ, കറക്റ്റ്. സമ്മതിച്ചു മോളെ, നിന്റെ ബുദ്ധി. ഇവിടെ പലരും വലിയ ബുദ്ധിമതികൾ കളിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ എന്റെ മുത്തിന്റെ പത്തിലൊന്ന് ബുദ്ധി പോലും ഇവിടെ ആർക്കുമില്ല. നിന്നെ തന്നെയാടി പറഞ്ഞത്. കണ്ടല്ലോ മുത്ത് ആരാണെന്ന്. അമ്മ എന്തിനാ ഏത് കാര്യം പറഞ്ഞാലും അതിനെ വളച്ചു കെട്ടി ഈ മണിക്കുട്ടിയായിട്ട് കൊണ്ടുവന്ന് മുട്ടിക്കുന്നത്? അത് തന്നെ. ആ കുഞ്ഞ് അവിടെ വെറുതെ നിൽക്കുക, എന്തെങ്കിലും ഒരു കുത്തുവാക്ക് പറഞ്ഞ് അതിന്റെ സന്തോഷം തല്ലിക്കെടുത്തണമെന്ന് എന്താ അമ്മയ്ക്ക് ഇത്ര നിർബന്ധം? ആ വിട് വിട്. ഏഴാം വാർഷിക ആഘോഷത്തിന് എന്താണ് പരിപാടി എന്ന് പറ? അതെ, എന്ത് പരിപാടി? എല്ലാവരും ചേർന്ന് ഒരു കേക്ക് കട്ട് ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ രാധികയുടെ വക ഒരു സ്പെഷ്യൽ സദ്യയും നടത്താം. അല്ല രാധിക, അയ്യട, ആർക്ക് വേണം ഇവളുടെ പഴഞ്ചോറും പുളിയും സാമ്പാറും കൂട്ടിയുള്ള സദ്യ? നാവില് വെച്ച് കൂട്ടാൻ കൊള്ളാവുന്ന എന്തെങ്കിലും വേണം കാവ്യ. ഓഹോ, എങ്കിൽ ഇനി മുതല് അമ്മ രാധിക ഉണ്ടാക്കുന്നത് ഒന്നും കഴിക്കുന്നത് ഞാൻ കാണരുത്.
വെറുതെ വഴക്കിടാതെ ഇതെന്തായാലും ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കണം. ഏതെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലോ വെച്ച് ഒരു പാർട്ടി നടത്താം. നമുക്ക് ബന്ധുക്കളെ എല്ലാവരും ക്ഷണിക്കാം. അത് വേണോ? വേണം വേണല്ലേ, ഇക്കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. എല്ലാവരുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ആ സൂപ്പർ. ആ പിന്നെ ഒരു കാര്യം കൂടി, ഇത്തവണ നമുക്ക് സുമംഗലി പൂജ കൂടി നടത്തണം. സുമംഗലി പൂജയോ? അതെ, ഏഴാം വാർഷികമായതുകൊണ്ടാണോ? അല്ല, എന്തൊക്കെയാ അമ്മേ സുമംഗലി പൂജയുടെ ചടങ്ങുകള്? എന്തിനാ അത് നടത്തുന്നത്? താലി ഭാഗ്യം നീണാൾ വാഴാൻ, ഭർത്താവെന്നും കൂടെ ഉണ്ടാവാൻ. ചടങ്ങുകൾ വിശദമായിട്ട് അറിയാൻ ഒരു ജോൽസിനെ കൊണ്ടുവന്ന് പ്രശ്നം വെപ്പിക്കണം. അതെന്നാ? നാളെ തന്നെ. കൃഷ്ണയെ കെട്ടിപ്പിടിച്ചത് ആരാണെന്ന് വിചാരിച്ചോ? എന്താ അതിനർത്ഥം? എന്തർത്ഥം? ഞാനല്ലാതെ മറ്റാരോ കൂടി ഉണ്ടെന്നല്ലേ കൃഷ്ണയെ കെട്ടിപ്പിടിക്കാനായിട്ട്? പറ ആരാ ഉള്ളത്? അത് കൊറേ പേരുണ്ട്. കേട്ടിട്ടില്ലേ, പാതിരാത്രി ഒറ്റയ്ക്ക് നിൽക്കുന്ന സുന്ദരന്മാരായ പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ പേരെ കുറിച്ച്? കള്ളിയങ്കാട്ട് നീലി, തെച്ചിക്കാട്ട് സുഭദ്ര, വടയക്ഷി, പാലയക്ഷി, അങ്ങനെ എത്ര പേരാ. ഇതിലേത് സുന്ദരിയക്ഷിക്ക് വേണമെങ്കിലും പുറകെ വന്ന് കെട്ടിപ്പിടിക്കാമല്ലോ. അയ്യടാ, അങ്ങനെ ഒരു സുന്ദരിയക്ഷിയും കെട്ടിപ്പിടിക്കുമെന്ന് മോഹിച്ച് നിൽക്കണ്ട. ഞാൻ മാത്രം മതി കൃഷ്ണയെ കെട്ടിപ്പിടിക്കാൻ. അല്ലെങ്കിലും ഒരു സമയത്ത് ഒരു രക്ഷയെ വരൂ. നീ ഉള്ളപ്പോഴും വേറെ യക്ഷികളോ ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്താ പറഞ്ഞേ, ഞാൻ യക്ഷിയാണെന്നോ? കാണിച്ചു തരാ ഞാൻ. ഞാൻ യക്ഷിയാണെന്നല്ലേ, കാണിച്ചു തരാ ഞാൻ. കൊല്ലിഞ്ഞ ഒന്നും വേണ്ട.
കൃഷ്ണ കൃഷ്ണ